ഇന്ന് നമ്മളൊരു ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കുവാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ അല്ലേ ചിക്കൻ കറി വെക്കുക. ഇന്നിപ്പോ ഒരു റെയർ ആയിട്ട് നമ്മളൊരു മൺചട്ടിയിലാണ് വെക്കുവാൻ പോകുന്നത്. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് ചിക്കന്റെ കഷ്ണം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒരു 250 ഗ്രാം ചിക്കൻ ഉണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആദ്യമേ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീര് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇപ്പൊ ചിക്കൻ പെരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തു. ഇനി ചട്ടി സ്റ്റൗവിൽ വെക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള നീളത്തിലരുന്നത് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പൊ വേപ്പില ഉണ്ടെങ്കിൽ, കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കുറച്ചിപ്പോ ഇട്ട് കൊടുക്കണം. എന്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടിട്ടാണ് ഞാൻ ഇടാത്തത്. ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാള നമുക്ക് നല്ല ബ്രൗൺ കളർന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി സവാള ഇങ്ങനെ ഒന്ന് പരത്തി വെക്കാം കേട്ടോ. ഇങ്ങനെ കട്ട കെട്ടി വെക്കരുത്, ജസ്റ്റ് ഒന്ന് പരത്തി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കന്റെ പീസ് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. മൺചട്ടിയാണ്, അടി കരിയോ അല്ലെങ്കിൽ. ഇനി ഇതിന്റെ മീതെ ഞാനൊരു തക്കാളി റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഈ ചിക്കന്റെ മീതെ നമുക്കിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ ഇതിന്റെ പുറമെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്റെ കയ്യിൽ മല്ലിയിലേ ഇല്ല. ഇനിയൊരു മൂടിപ്പാത്രം വെക്കുക. ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണവും തിരിച്ചിട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോ എല്ലാവരും ഇത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എല്ലാം കറക്റ്റാണ്. നല്ല പെരണ്ട് വന്നിട്ടും ചിക്കനാണ്. അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്യണേ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല പെരണ്ട് വന്നിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഇത് ഒരു തവണ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.